നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പഴയ ടീഷർട്ടുകള്, അതുപോലെ കീറിപ്പോയതും ചെറുതായിട്ടൊക്കെ ഉള്ള ഉണ്ടാവില്ലേ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയൊക്കെ, അങ്ങനെയുള്ള ടീഷർട്ടാണ് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ടീഷർട്ട് എടുത്തിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ താഴത്തെ സ്റ്റിച്ചിങ്ങിന്റെ ഭാഗവും സൈഡിലെ രണ്ട് ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് ടീഷർട്ടിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് വീതിയില് ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള തുണികള് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയില് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസുകളായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പതാ നമ്മൾ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക, എന്നിട്ട് അത് മാറ്റിയിടുക. അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടീഷർട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പൊ നമ്മൾ ഇന്ന് 3 കളർ വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ അതിനായിട്ട് 3 ടീഷർട്ടും കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 4 or 5 കളറുകൾ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടൊരു തുണി വേണം. തുണി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 19 ഇഞ്ചും നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 23 ഇഞ്ചും ആണ്. ഇനി നമുക്ക് ഈ തുണിയുടെ 4 ഭാഗവും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 1 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് വീണ്ടും നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ലൈനുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും തന്നെ ലൈനുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബനിയന്റെ പീസുകൾ ഉണ്ടല്ലോ അത് എടുക്കുക. 1-2 എണ്ണം കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ലൈൻ വരച്ചതിന്റെ തൊട്ട മുന്നിലായിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊരു ലൈൻ ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് താഴേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ആ ലൈനിന്റെ മുകളിലേക്കായിട്ട് ആദ്യം നമ്മളൊരു 4 എണ്ണം വെച്ചു കൊടുത്തു, സ്റ്റിച്ച് ചെയ്തു. അതിന്റെ താഴെ വീണ്ടും ഒരു 4 എണ്ണം വെച്ചു കൊടുത്തു, സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അങ്ങനെ താഴേക്ക് ഓരോ ലൈനുകൾ പോലെ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് അടുത്തൊരു ലൈൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് അടുത്തൊരു കളർ എടുത്ത് ലൈനിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു 4 എണ്ണം വെച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അതിന്റെ താഴേക്ക് വെച്ചു കൊടുത്ത് അങ്ങനെ ആ ഒരു ലൈന് നമുക്ക് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഓരോ ലൈനുകളായിട്ടല്ല സ്റ്റിച്ച് ചെയ്തെടുത്തത്. ആ ഒരു രീതി തന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ ഓരോ ലൈനുകളായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കളറുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് ലൈനും ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ അവസാനിച്ചു. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡിലും കൂടുതലായിട്ട് പുറമേക്ക് നിൽക്കുന്ന തുണികളൊക്കെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ ഉൾഭാഗത്തും നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒതുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പതാ ഇത്ര തന്നെയുള്ളൂ നമ്മൾ പഴയ ടീഷർട്ട് കൊണ്ട് നല്ല സോഫ്റ്റായ ഡോർമാറ്റാണ് ഉണ്ടാക്കി കാണിച്ചത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.